ഹലോ, നമുക്ക് ഇന്നൊരു സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ റെസിപ്പി ആയാലോ. അതിനുവേണ്ടി 1/2 കിലോ ചിക്കൻ, അതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചി ചതച്ചത്, 1/2 ടേബിൾ സ്പൂൺ ഉപ്പ്, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് നമുക്കവ മാറ്റിവെക്കാം. ആ സമയത്ത് നമുക്ക് സോസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി എന്തൊക്കെ വേണം നോക്കാം. അതിനുവേണ്ടി 4 ചുവന്നുണക്കമുളക് നന്നായി കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള കുരു നമുക്ക് മാറ്റിക്കൊടുക്കാം. നാല് വെളുത്തുള്ളി അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ മസ്റ്റാർഡ് സോസ്, ഇത് 1 ടീസ്പൂൺ കടുക് വറുത്ത് പൊടിച്ച് അതിലേക്ക് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് മിക്സ് ചെയ്തിട്ടുള്ളതാണ്. 1 ടേബിൾ സ്പൂൺ തേൻ, 4 ടേബിൾ സ്പൂൺ സോയ സോസ്, 1 ടേബിൾ സ്പൂൺ വിനേഗറുമാണ് ആവശ്യമുള്ളത്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ നമുക്ക് കോൺഫ്ലവർ ഉപയോഗിച്ച് നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കാം. ഓരോന്നും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് കവർ ചെയ്ത് കൊടുക്കുക. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുക്കിംഗ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഡബിൾ ഫ്രൈ മെത്തേഡാണ്. ഡബിൾ ഫ്രൈ മെത്തേഡ് എന്ന് പറയുമ്പം നമ്മൾ ആദ്യം ചിക്കൻ ആഡ് ചെയ്ത് ഫ്രൈ ചെയ്യുന്നത് കറക്റ്റ് 12 മിനിറ്റാണ്. കറക്റ്റ് 12 മിനിറ്റ് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് ഈ ചിക്കൻ എടുത്ത് മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് വീണ്ടും നമ്മൾ ഫ്രൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു സെക്ഷൻ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് 12 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കത് മാറ്റിയെടുക്കാം. പന്ത്രണ്ട് മിനിറ്റ് കഴിയുന്ന സമയത്ത് നമുക്കത് മാറ്റിക്കൊടുക്കാം. ഇനി ഫ്രൈ ചെയ്യാനുള്ള ബാക്കി ചിക്കൻ കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്ത ആ ഓയിൽ തന്നെ നമുക്ക് അത് ഏത് നട്ട്സ് ആണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഇവിടെ കാഷ്യൂ നട്ട്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ടത് മാറ്റിവെക്കാം. ഇനി നമ്മൾ സെക്കൻഡ് ഫ്രൈ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ നമുക്ക് വീണ്ടും ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ എപ്പോഴാണോ നമുക്ക് കൃത്യമായി എന്ന് ഫീൽ ചെയ്യുന്നത് അതുവരെ നമുക്കത് ഫ്രൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ സ്പൂണിൽ ഉപയോഗിച്ച് അതിൻ്റെ പുറമെ തട്ടി കൊടുക്കുന്ന സമയത്ത് ഒരു ക്രിസ്പി ആയിട്ടുള്ളൊരു സൗണ്ട് നമുക്ക് ഫീൽ ചെയ്യുന്നതാണെങ്കിൽ നമുക്കപ്പം ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇപ്പം ആ ഒരു സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, സോസ് ഉണ്ടാക്കാം. സോസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഓയിൽ ആഡ് ചെയ്തതിന് ശേഷം നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി ആഡ് ചെയ്തെടുക്കാം. അതിലേക്ക് ചുവന്ന ഉണക്കമുളക്, എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ സോയ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് 1 ടേബിൾ സ്പൂൺ തേൻ. ഓരോ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്ന സമയത്തും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ മസ്റ്റാർഡ് സോസ്, ഇതൊരു ഓപ്ഷണലാണ്, ആവശ്യമുള്ളവർക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ചിലർക്ക് കടുക് ആ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടണമെന്നില്ല. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ വിനേഗർ. അതിനുശേഷം 1/2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട്
വഴറ്റിയതിനു ശേഷം നമുക്കതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്തെടുക്കാം. ഇത് ആവശ്യമുള്ളവർക്ക് വേണ്ടി മാത്രമാണ്, കാരണം ഓൾറെഡി നമ്മൾ തേൻ ആഡ് ചെയ്തുകൊടുത്തുകൊണ്ട് അത്യാവശ്യം മധുരം ഉണ്ടായിരിക്കും. മാത്രമല്ല അധികം നമ്മൾക്കാർക്കും ഇങ്ങനെ ചിക്കൻ റെസിപ്പീസിലൊന്നും മധുരം അത്ര ഇഷ്ടപ്പെടാറില്ല. പക്ഷെ ഇതിലൊരു പ്രത്യേക ടേസ്റ്റാണ് സ്വീറ്റ്നെസ് വരുന്ന സമയത്ത്. നമ്മുടെ ചിക്കൻ ഇപ്പോൾ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഡയറക്റ്റ് തന്നെ നമുക്ക് നമ്മുടെ സൂസിലേക്ക് ഇട്ട് കൊടുക്കാം. നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നട്ട്സും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കഴിയുമ്പോഴും നമ്മുടെ ചിക്കൻ്റെ ഓരോരോ പോർഷൻസിൽ മാത്രമായിരിക്കും സോസ് ഉണ്ടാവുക. അത് തന്നെയാണ് അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നതും. മാത്രമല്ല അതിൻ്റെ ക്രിസ്പിനെസ് നമുക്ക് കുറേ നേരത്തേക്ക് നിലനിർത്തണം എന്നുണ്ടെങ്കിൽ നല്ലൊരു മെത്തേഡാണ്. നല്ലൊരു സ്റ്റാർട്ടറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇന്നത്തെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചെറിയൊരു സ്വീറ്റ്നസ് ഉണ്ടെന്നുണ്ടെങ്കിലും ആ ക്രിസ്പിനെസ് ഉള്ളത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.